23-ന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഫ്രീ സ്റ്റൈൽ വടംവലി പോരാട്ടത്തിലെ 19 ടീമുകൾ മാറ്റിവെച്ച മത്സരത്തിൽ ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടി ഒളിവിയൻസ് കൂത്തുപറമ്പ് പ്രദേശ കൊടിയേരിയുമായി മാറ്റിവെക്കും. ടീമുകൾക്ക് അനുവദിച്ച തൂക്കത്തിൽ നിന്ന് 2 കിലോഗ്രാം അധികം. മത്സരം ബെസ്റ്റ് ഓഫ് 3 ആയിരിക്കും. പ്രദേശ് കൊടിയേരി കമന്ററി ബോക്സിന്റെ വലതുവശത്തെ കറുപ്പും ചുവപ്പുമെല്ലാം ടി സി ഇതിന്റെ പടക്കളം പിടിച്ചിടുക. വാവ എന്ന അപരനാമത്തിൽ അറിയുന്ന കൊടിയേരി 1 നമ്പർ നിന്നുകൊണ്ട് ആശിക്കും അശ്രിതും തമതും പ്രയാഗും ഉജ്വലും സായിയും അടങ്ങിയ പോരാളികൾ 7 വമ്പൻ പടയാളികൾ കമന്ററി ബോക്സിന്റെ വലതുവശത്ത്, ഇടതുവശത്ത് ചില്ലറക്കാരെല്ലാം. കൂത്തുപറമ്പിന്റെ മുന്നണി പോരാളികൾ ഒളിമ്പിയൻസ് കൂത്തുപറമ്പ ലിജീഷ് എന്ന പട്ട പോരാളിയും സംഘവും വിഷ്ണുവും സുഷിയും ദിപിനും അശ്വിനും അഭിനവും ടിങ്കും അടങ്ങിയ പട്ട പോരാളികളാണ് ഇതിന്റെ പടക്കളത്തിലേക്ക്. 7 നമ്പർ ദിപിൻ എന്ന പട്ട പോരാളിയെ പിടിച്ചുകൊണ്ട് ഇതിന്റെ പടക്കളം പിടിച്ചെടുക്കാൻ ഒളിമ്പിയൻസ് കൂത്തുപറ ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യ സെറ്റ് വിജയിച്ചാൽ സെമി ഫൈനലിലേക്ക്, പരാജയപ്പെട്ടാൽ 8 സ്ഥാനം വാങ്ങി കളിക്കളത്തിനോട് വിട പറയേണ്ടി വരുമെന്ന് ഉറപ്പുള്ള ടീം. മത്സര നിയന്ത്രണം കണ്ണൂർ ജില്ലാ ഫ്രീ സ്റ്റൈൽ വടംവലി അസോസിയേഷൻ. മത്സര റഫറിമാർ ബിജീഷ് മുല്ലോളി, സരോഗ് കൊടിയേരി. അതേ ചുച്ചലമായ പോരാട്ടത്തിന് വിസലിനാദം മുഴങ്ങി പത്തടിയുടെ വിജയത്തിലേക്ക് കാലോന്നി കടന്നുപോകാൻ 7-14 താരപ്രജാപതികളാണ് ഇതിന്റെ പടക്കളത്തിലേക്ക്. കണ്ണൂരിന്റെ മുന്നണി പോരാളികൾ കൊടിയേരി ഒളിമ്പിയൻസ് കൂത്തുക കൈയടിച്ച് സ്വീകരിക്കേണ്ട മത്സര പടക്കളം. മത്സരം ബെസ്റ്റ് 3 ആയി. പത്തടിയുടെ വിജയത്തിലേക്ക് കാലോന്നി കടന്നു പോകുവാൻ ഇതിന്റെ പടക്കളത്തിലേക്ക് കൈയടിച്ച് സ്വീകരിക്കേണ്ട കളിബോധ ഈ മത്സരശേഷം ആദ്യ സെറ്റ് കൈപ്പിടിയിലെത്തി. ഒളിമ്പിയൻസ് കൂത്തുപറമ്പ് കറുത്ത പടയാളികൾ കമന്ററി ബോക്സിന്റെ വലതുവശത്തേക്ക്. നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചു പിടിക്കാൻ ബാബയും സംഘവും. ബ്രദേഴ്സ് കൊടിയേരി കമന്ററി ബോക്സിന്റെ ഇടതുവശത്തും രണ്ടാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടി ടൗൺ ടീം കൂത്തുപറമ്പ ബി ടീം, ടൗൺ ടീം കൂത്തുപറമ്പ എ ടീമുമായി മാറ്റുരയ്ക്കും. മെഗസിൻ തലശ്ശേരിയുടെ സ്പോൺസർഷിപ്പിൽ 14 പടയാളികൾ കൂത്തുപറമ്പിന്റെ ടീമുകൾ തയ്യാറാവുക. എണ്ണയിലേക്ക് കടന്നു നിൽക്കുക. ഹലോ ഹലോ ആ ഉചിതമായ ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന്റെ 2 സെറ്റ് നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചു പിടിക്കാൻ പ്രദേശ കൊടിയേരി ചെമ്പട കൂട്ടങ്ങൾ കറുപ്പും ചുവപ്പും എല്ലാം ജെ സി ഇതിന്റെ പടക്കളത്തിൽ. കമന്ററി ബോക്സിന്റെ ഇടതുവശത്ത് ശിശീഷും കൂട്ടരും ആഷിക്കും അശ്രിതും സമദും പ്രയാഗും ഉജ്വലും സായിയും അടങ്ങിയ പോരാളികൾ മറുവശത്ത് കറുപ്പിനെ കൂട്ടുപിടിച്ച് ഇതിന്റെ പടക്കളത്തിലേക്ക്. ഒളിമ്പിയൻസ് കൂത്തുപറമ്പിൽ പോരാളികൾ ബിജീഷും വിഷ്ണുവും സുഷിയും ടിപിനും അശ്വിനും അഭിനവും ടിങ്കും അടങ്ങിയ പോരാളികൾ ഇതിന്റെ പടക്കളം പിടിച്ചെടുക്കുക. ടിപിനെ 7 നമ്പറിൽ നിർത്തിക്കൊണ്ട് ഒളിമ്പിയൻസ് കൂത്തുപറമ്പ കോർട്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്ന ആൾ ദയവു ചെയ്ത് ഇറങ്ങുക. അവിശ്വസ്തമായ പോരാട്ടം കൈയടിച്ച് സ്വീകരിക്കേണ്ട കളിക്കോട്ട 2 സെറ്റും കൈപ്പിടിയിലൊതുക്കി സെമി ഫൈനലിലേക്ക് കാലൂന്നി കടന്നു പോകുവാൻ ഒളിമ്പിയൻസ് കൂത്തുപറമ്പ കുറപ്പിന്റെ കൂട്ടുകാർ കൈയടിച്ച് സ്വീകരിക്കുക.
മലപ്പുറത്ത് ചില്ലറക്കാരല്ല, കണ്ണൂരിന്റെ മുന്നണി പോരാളികളാണ്. പ്രദേശ കൊടിയേരി എന്നിട്ട് പടക്കളത്തിൽ തലയുയർത്തി കടന്ന ടീമർ, ഒരു വശത്ത് കണ്ണൂരിന്റെ മുന്നണി പോരാളികൾ പ്രദേശ കൊടിയേരി, മറുവശത്ത് വമ്പൻ പോരാളികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം. പടക്കളം പത്തടിയുടെ വിജയത്തിലേക്ക് ആറടിയും കൈപ്പടിയിൽ ഒതുക്കിക്കൊണ്ട് തന്നെ കൈയടിച്ച് സ്വീകരിക്കേണ്ട കളിഗോത നല്ലൊരു ഏടുവെടുക്ക. രണ്ടാം സെറ്റും ബൊളീബിയൻസ് കൂത്തുപറമ്പിന്റെ കയ്യിലേക്ക്. ബൊളീബിയൻസ് കൂത്തുപറമ്പ് സെമി ഫൈനലിലേക്ക്, രണ്ടാം ക്വാർട്ടർ ഫൈനലിന് വേണ്ടി കൗണ്ടി കൂത്തുപറമ്പ എ ടി, കൗണ്ടി കൂത്തുപറമ്പ ബി ടി, ബേക്കേഴ്സിൻ തലശ്ശേരിയുടെ സ്പോൺസർഷിപ്പിൽ 14 പടപോരാളികൾ പടക്കളത്തിലേക്ക് സ്വാഗതം. എട്ടാം സ്ഥാനം വാങ്ങി കളിക്കളത്തിനോട് വിട പറഞ്ഞ പ്രദേശ് കുടിയേരിക്ക് നല്ലൊരു കൈയിടുകൊടുക്കാം. ഇതിന്റെ പടക്കളത്തിലേക്ക് രണ്ടാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടി ടീമുകൾ തയ്യാറായി. ടൗട്ടി കൂത്തുപറമ്പ എ ടി, ടൗട്ടി കൂത്തുപറമ്പ ബി ടീമുമായി മാറ്റി നീക്കുന്നു. അഭിശുചില പോരാട്ടത്തിൽ മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന വടംവലി ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമരം യതുവും ഷിഖിലും ജിബിനും അടങ്ങിയ പോരാളികളാണ് കേരളത്തിന് വേണ്ടി കുപ്പായമണിഞ്ഞത്. ടീമുകൾ ടൗട്ടി കൂത്തുപറമ്പായ ടീം കമന്ററി ബോക്സിന്റെ ഇടതുവശത്ത് സമലം യതുവും ഷിഖിനും ജിബിനും സൗരവും വിപിനും ശ്രീരാഗും അടങ്ങിയ പോരാളികൾ കമന്ററി ബോക്സിന്റെ ഇടതുവശത്തെങ്കിൽ വലതുവശത്ത് വമ്പൻ പടയാളി കൂട്ടങ്ങൾ. രഞ്ജിത്ത് എന്ന പടയാളിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിന്റെ പടക്കളം പിടിച്ചെടുക്കാൻ പ്രതും ആശിനും രജിതും സുബിനും അക്ഷയും അനുരാഗും നിതിനും അടങ്ങിയ പടപോരാളികളാണ് ഇതിന്റെ പടക്കളത്തിലേക്ക്. കേരളത്തിന് വേണ്ടി കുപ്പായം അണിഞ്ഞവനാണ് നിതിൻ. അഭയസുജലമായ പോരാട്ടത്തിൽ എയും ബിയും ടീമുകൾ കണ്ണൂരിന്റെ രണ്ട് മുന്നണി പോരാളികൾ കൂത്തുപറമ്പിന്റെ 14 കായിക താരങ്ങൾ ഏറ്റുമുട്ടുന്നു. കൈയടിച്ച് സ്വീകരിക്കേണ്ട കളിഗോത ബേക്കേഴ്സിൻ തലശ്ശേരിക്ക് വേണ്ടിയാണ് ഇന്ന് ജേഴ്സി അണിഞ്ഞുകൊണ്ട് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അബൂമാസറുടെ നാമധേയത്തിൽ യു ടി എസ് സി സ്പോർട്സ് കാർണിവൽ 23 വടംവലി മത്സരത്തിൽ അരങ്ങേറിട്ടുള്ളത്. അഭയസൂചനമായ പോരാട്ടത്തിന്റെ വിസിൽ നാദം മുഴങ്ങി ആദ്യ സെറ്റിന് വേണ്ടി പോരടിക്കുന്നു കൂത്തുപറമ്പിന്റെ 14 പോരാളികൾ. ആര് വാടും ആര് വീടും, സമലും യതവും ശിഖിനും ജിബിനും സൗരവും മിഥുനും ശ്രീരാഗുമാണോ അതോ അവതും ആശിനും രവിത്തും സുധനും അക്ഷയും അനുരാഗും നിതിനുമാണോ? കൈയടിച്ച് സ്വീകരിക്കേണ്ട മത്സര പടക്കളം തന്നെയാ. പത്തടിയുടെ വിജയത്തിലേക്ക് കാലൂന്നി കടന്നു പോകുവാൻ പട പോരാളികളാണ് തിരിച്ചു പിടിക്കുന്നു മത്സരത്തെ. കൈയടിച്ച് സ്വീകരിക്കേണ്ട കളിഗോത തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തലതെല്ലാം പൊളിച്ചു നിൽക്കാൻ മടിയില്ലാതെ എതിരാളികൾക്ക് മുന്നിൽ മുട്ടുമടക്കി മടക്കിയ ശീലമില്ലാതെ വിജയത്തിന്റെ ശങ്കരനാഥം മുഴക്കി ഏത് പ്രതിബന്ധങ്ങളുടെയും ഇരുൾ പരന്നാലും അതിനെല്ലാം മുകളിൽ ഉദയസൂര്യനായി ഉദിച്ചു നിൽക്കുന്ന ഒരു പോരാട്ട വീര്യം. ടൗട്ടി കൂത്തുപറമ്പ എ ടീമും ബി ടീമും തമ്മിൽ മത്സരിക്കുന്നു. കൈയടിച്ച് സ്വീകരിക്കേണ്ട മത്സര പടക്കളം. ഈ മത്സരത്തിന് ശേഷം കടുശാർ തൃക്കണ്ണാപുരം ബി ടീം പാട്ടിനഗർ പുല്ലൂരുമായി മൂന്നാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മാറ്റിവെക്കും. ടീമുകൾ തയ്യാറാവുക, എൻട്രിയിലേക്ക് കടന്നെടുക്കുക. കൈയടിച്ച് സ്വീകരിക്കേണ്ട കളിഗോത തന്നെയാണ് അബൂമാസറുടെ നാമധേയത്തിൽ യു ടി എസ് സി സ്പോർട്സ് കാർണിവൽ 23 ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാതല ഫ്രീ സ്റ്റൈൽ കമ്പവലി പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അവയസുജലമായ പോരാട്ടം ആകാശത്തോളം ഉയർത്താൻ പടക്കമിറുന്ന പ്രതിഭകൾ വാശിയോടെ പോരടിക്കുന്ന പോരാട്ട പോർക്കളം കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട മത്സര കളികോത അമ്മയുടെ മിടുപ്പിൽ പച്ചയുടെ പിടുത്തം കൊണ്ട് കായബലത്തിന്റെ കാന്താരമൂർത്തികൾ പോലെയൊടുങ്ങിയിട്ടുണ്ട്. കൗണ്ടി കുത്തുപറമ്പായും പിയും തമ്മിൽ പോരടിക്കുന്ന പോരാട്ട പോർക്കളം പദ്ധതിയുടെ വിജയത്തിലേക്ക് ഇതിന്റെ പടക്കളത്തിൽ 9 കൈപിടിയിലൊതുക്കി കൗണ്ടി കുത്തുപറമ്പ എ ടീമിന്റെ പട്ടയാളി കൂട്ടങ്ങളാണ് കമാൻഡർ ബസിന്റെ ഇടതുവശത്തേക്ക് നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചുപിടിക്കും. അവയസുജലമായ പോരാട്ടം ആദ്യ സെറ്റിന്റെ കൈപ്പിടിയിലൊരു കമന്ററി ബോക്സിന്റെ വലതുവശത്തേക്ക് ടൗൺ ടീം കൂത്തുപറമ്പ എ ടീമിന്റെ പട്ടയാളി കൂട്ടങ്ങളാണ് വട്ടമ്പലി മൈതാനിയെ കിട്ടുകിട ഉറപ്പിച്ച സമലും യദുവും ഷിഖിനും ജിബിനും സൗരവും മിഥുനും ശ്രീരാഘും അടങ്ങിയ പോരാളി കൂട്ടങ്ങളാണ് ആദ്യ സെറ്റ് കൈപ്പിടിയിലൊതുക്കി ആത്മവിശ്വാസത്തിൽ ഇതിന്റെ പടക്കളത്തിൽ കമന്ററി ബോക്സിന്റെ വലതുവശത്തേക്ക് നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചുപിടിക്കാൻ അഗതും ആഷിനും രജിത്തും സുധിനും അക്ഷയും അനുരാഗും നിധിനും അടങ്ങിയ ഏഴ് പട്ടയാളി കൂട്ടങ്ങളാണ് ഇതിന്റെ പടക്കളത്തിലേക്ക് കറുപ്പം ജെ സിയിൽ ഇതിന്റെ പടക്കളം പിടിച്ചെടുക്കാൻ കമന്ററി ബോക്സിന്റെ ഇടതുവശം കൈയടിച്ച് സ്വീകരിക്കേണ്ട കളികോത പോരാട്ടത്തിന് രണ്ടാം സെറ്റിനും വേണ്ടി എ ടീം ഒരു വശത്ത് ഒരുക്കി കഴിഞ്ഞു. എ ടീമിൽ യുദു എന്ന രണ്ടാം നമ്പർ താരത്തിന്റെ അക്ഷരാണ് ബി ടീമിൽ ഒന്നാം നമ്പറിൽ ഇറങ്ങിയിട്ടുള്ളത്. രജിത് എന്ന് പറഞ്ഞ അച്ഛനും മകനും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് ഈ ബി ടീം. നല്ലൊരു കൈ കൊടുത്ത ഈ അച്ഛനും മകനും കൈവിട്ട് സ്വീകരിക്കേണ്ട കരുകോത തന്നെയാണ്. പോരാട്ടത്തിന്റെ വിസിലിൽ നാദം ഈ മത്സരം ഈ ടീമിന്റെ 14 പടക്കുതിരകൾ പിടിച്ചടക്കം എന്ന് ഉറപ്പുണ്ട്. പക്ഷേ ചിലരക്കാരല്ല എ ടീം. അച്ഛനും മകനും തമ്മിൽ പോരടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്ക മനസ്സില്ലാതെ രണ്ടാം നമ്പറിൽ യുദ്ധ ചെയ്യുന്നപ്പെട്ട പോരാളി തന്നെയാണ്. പക്ഷെ ഒന്നാം നമ്പറിൽ അച്ഛൻ രജിത് എന്ന വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള കളിക്കാരൻ തന്നെയാണ് ടൗൺ ടീം കൂത്തുപറമ്പിന്റെ ഒന്നാം നമ്പറിൽ. കളിച്ചും കളിപ്പിച്ചും കളി പഠിപ്പിച്ചും വട്ടമ്പലി മൈതാനിയിൽ അത്ഭുതം സൃഷ്ടിച്ച താരങ്ങളാണ് 7-14 താര പ്രജാപതികൾ കൂത്തുപറമ്പിന്റെ മുന്നണി പോരാളികൾ. നാലിടറന്ന് ഒന്നാം നമ്പർ താരത്തിന് അത് പിടിച്ച പ്രതിഭാശാലികൾ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തുന്നവരാണ് ടൗൺ ടീം കൂത്തുപറമ്പിന്റെ പട്ട പോരാളികൾ. കൈവിട്ട് സ്വീകരിക്കേണ്ട കളികോത രണ്ട് സെറ്റും കൈപ്പിടിയിൽ ഒതുക്കി ഇതിന്റെ പടക്കളത്തിൽ സെമി ഫൈനലിലേക്ക് കാലൂന്നി കടന്നു പോകുവാൻ 7 പ്രതിഭകളാണ് ഒരു വശത്ത്. സമല യദോ ശിഖിൻ ജിബിൻ സൗരവ് വിദുൻ ശ്രീരാം ഒരുപിടുത്തം പദ്ധതിയിലേക്ക് രണ്ട് സെറ്റും കൈപ്പിടിയിൽ ഒതുക്കി സെമി ഫൈനലിൽ യോഗ്യത 7 സ്ഥാനം വാങ്ങി കളിക്കളത്തിനോട് വിട പറയുന്ന ടൗൺ ടീം കൂത്തുപറമ്പ് ബി ടീമിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. മൂന്നാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടി സ്വാഗതം. കണ്ണൂരിന്റെ പട്ടപോരാളികൾ തൃക്കണ്ണാപുരം ബി ടീം സ്വാഗതം. പാട്യം നഗർ പുല്യോ തൃക്കണ്ണാപുരം ബി ടീം കറുപ്പും ചുവപ്പും മഞ്ഞയും വെള്ളയുമെല്ലാം ജെ സി അണിഞ്ഞുകൊണ്ട് പടക്കളത്തിലേക്ക് 7 പട്ട പോരാളികൾ റെഡ് സ്റ്റാർ തൃക്കണ്ണാപുരം ബി ടീം
അബൂ മസ്റൂഡ് നാമധേയത്തിൽ യു പി എസ് സി സ്പോർട്സ് കാർണിവൽ 23 ഭാഗമായി ആറ് ചാമ്പ്യൻഷിപ്പ്, ആറ് ദിവസം 700 കായിക താരങ്ങൾ, 600,000 പ്രൈസ് മണി. ഇതിന്റെ ഭാഗമായി ജില്ലാതല ഫ്രീ സ്റ്റൈൽ കമ്പവലി പോരാട്ടം, 19 ടീമുകൾ മാറ്റിവെച്ച പോരാട്ടത്തിൽ 1-ാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. കണ്ണിസാ തൃക്കണ്ണാപുരം വീട്ടിൽ കണ്ണൂരിന്റെ പട്ട പോരാളികൾ കമന്ററി ബോക്സിന്റെ വലതുവശത്ത്, ഇടതുവശത്ത് കറുപ്പും ചുവപ്പും നിലയുമെല്ലാം ജെ സി പുല്ലോടിന്റെ നീല പട്ടയാളികൾ പാട്ട്യനഗർ പുല്ലോ കൈയടിച്ച് സ്വീകരിക്കേണ്ട അണികോത. പ്രവിഷും ആഷിക്കും മിഥുൻ സിയും മിഥുനും ആഷിനും ആഷിതും മിഥുനുമെല്ലാം അടങ്ങിയ പോരാളികൾ പാട്ട്യനഗർ പുല്ലോ. മറുവശത്ത് കയ്യൂക്കിന്റെ ബലത്തിൽ കണ്ണൂരിനെ കിട്ടുകിടാ ഉറപ്പിച്ച താരങ്ങൾ കടുസാ തൃക്കണ്ണാപുരം വീട്ടിൽ അപ്പുവും ദിഗിനും സരീഷും വിജുവും വിശാഖും സരീഷും സുബിയുമെല്ലാം അടങ്ങുന്ന പോരാളികൾ കണ്ണൂരിന്റെ മുന്നണി പോരാളി കൂട്ടങ്ങൾ കടുസാ തൃക്കണ്ണാപുരം. ഈ മത്സരത്തിന് ശേഷം 4-ാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കടുസാ തൃക്കണ്ണാപുരം ഏറ്റി അനന്ത സ്മാരക പുണ്ടിച്ചിറയുമായി മാറ്റിവെക്കും. ടീമുകൾ തയ്യാറാവുക, എൻട്രിയിലേക്ക് കടന്നു നിൽക്കും. ഒരുവശത്ത് കണ്ണൂരിന്റെ പട്ടയാളി കൂട്ടങ്ങൾ റഡിസാ തൃക്കണ്ണാപുരം ബി ടീമിന്റെ പട്ടയാളി കൂട്ടങ്ങളാണ് ഇതിന്റെ പട്ടക്കളത്തിലേക്ക്. അപ്പു സരേഷ് ബിജു വിശാഖും സരേഷ് സുബിയും അടങ്ങിയ പോരാളി കൂട്ടം കൈയടിച്ച് സ്വീകരിക്കേണ്ട കളികോത. 10 വിജയത്തിലേക്ക് 4 കൈപ്പിടിയിൽ ഒതുക്കി ലീഡ് ചെയ്തുകൊണ്ട് റഡിസാ തൃക്കണ്ണാപുരം ബി ടീം. മറുവശത്ത് ചില്ലറക്കാരല്ല പാട്ട്യനഗർ പുല്ലോടിന്റെ പടയാളി കൂട്ടങ്ങളാണ് പകവെച്ച് പകരം ചോദിക്കാൻ ആവേശത്തിന്റെ പുതിയൊരു പിറവിക്കായി വിരാളികൾക്ക് മുന്നിൽ വിജയശ്രീ ലാജരാകുക. ഒരു പുറത്ത് പാട്ട്യനഗർ പുല്ലോട് അത് പിടിച്ച പ്രവീഷ് ആഷിക് മിഥുൻ സി മിഥുൻ ആഷിൻ ആഷിത് തുല്യരായ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് ഈ കളിപോതി. വിജയിച്ചാൽ സെമിഫൈനലിലേക്ക്, പരാജയപ്പെട്ടാൽ ഈ കളിക്കളത്തിനോട് വിട പറയേണ്ടി വരും. ഉറപ്പുള്ള കളിക്കൂട്ടുകാർ അവസാനിച്ചിലേക്ക് ആദ്യ സെറ്റ് കൈപ്പിടിയിൽ ഒതുക്കിസാ തൃക്കണ്ണാപുരം വിട്ടി കമന്ററി ബോക്സിന്റെ ഇടതുവശത്തേക്ക്. ഈ മത്സരത്തിന് ശേഷം 4-ാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ റഡിസാ തൃക്കണ്ണാപുരം മേ ടീം അനന്തൻ സ്മാരകം കുണ്ടിച്ചിറയുമായി മാറ്റിവിക്കുന്ന ടീമുകൾ തയ്യാറാവുക, എൻട്രിയിലേക്ക് കടന്നു നിൽക്കുക. അബൂ മസ്റൂഡ് നാമധേയത്തിൽ യു പി എസ് സി സ്പോർട്സ് കാർണിവൽ 23 ഭാഗമായി ജില്ലാതല ഫ്രീ സ്റ്റൈൽ കമ്പവലി പോരാട്ടമാണ്. ഫസ്റ്റ് പ്രൈസ് 8,000 ട്രോഫിയും തുടങ്ങി 16,000 സമ്മാനം 500 ട്രോഫിയിലും എത്തുന്ന സമ്മാനത്തിനായി 19 ടീമുകൾ മാറ്റുരയ്ക്കുന്ന പോരാട്ടം, അതിന്റെ ആവേശോജ്ജ്വലമായ 3-ാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. ആദ്യ സെറ്റ് കൈപ്പിടിയിൽ ഒതുക്കി റഡിസാ തൃക്കണ്ണാപുരം ബി ടീം. അപ്പുവും ദിഗിനും സരീഷും ബിജുവും വിശാഖും സരീഷും സുബിയെല്ലാം കമന്ററി ബോക്സിന്റെ ഇടതുവശത്ത്. നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചുപിടിക്കാൻ പാട്ട്യനഗർ പുല്ലോട് പ്രവിശും ആഷിക്കും മിഥുൻ സിയും മിഥുനും ആഷിനും ആഷിതും മിഥുനുമെല്ലാം അടങ്ങിയ പോരാളികൾ കൈയടിച്ച് സ്വീകരിക്കേണ്ട കളികോത. ഈ മത്സര ശേഷം അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ റഡിസാ തൃക്കണ്ണാപുരം മേ ടീം അനന്തൻ സ്മാരകം കുണ്ടിച്ചിറയുമായി മാറ്റിവെക്കും. ടീമുകൾ തയ്യാറാവുക, എൻട്രിയിലേക്ക് കടന്നു വരിക. വമ്പൻ പോരാളികൾ
കമ്പക്കാരി നെഞ്ചുകളിൽ നിന്നും തിരിച്ചു പിടിക്കാൻ എളുപ്പമുള്ള 14 പടക്കുതിരകളുടെ കുളമ്പടികൾ മുഴങ്ങുന്ന ഈ കളിക്കളത്തിൽ എതിരാളികളുടെ വിജയമോഹങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ അന്ധകരായി അവതാരമെടുത്ത 10 അടിയുടെ വിജയഭേദം നേടി ഇറങ്ങിയ പ്രതിഭകളാണ് ഒരുവശത്ത് റണിസാർ തൃക്കണ്ണാപുരം, മറുവശത്ത് കലിയടങ്ങാത്ത ദുർഗയും കരിങ്കാൽ ദേവിയെയും പോലെ കലിതൊളിയെത്തുന്നവന്റെ കരിങ്കോട്ട പൊളിച്ചെടുക്കാൻ പാട്യനഗർ പുല്യോ. കയ്യടിച്ച് സ്വീകരിക്കേണ്ട കളികോത വിജയിച്ചാൽ സെമി ഫൈനലിലേക്ക് പരാജയപ്പെട്ടാൽ കളിക്കളത്തിനോട് വിട പറയേണ്ടി വരുമെന്ന് ഉറപ്പുള്ള 14 പടപോരാളികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. രണ്ടാം സെഷൻ കൈപ്പിടി ഒതുക്കാൻ വീടുറപ്പിച്ചുകൊണ്ട് 10 അടിയുടെ വിജയത്തിലേക്ക് 8 അടി കൈപ്പിടി ഒതുക്കി രണ്ടാം തൃക്കണ്ണാപുരം അവസാന ഇഞ്ചുകളിൽ രണ്ട് സെറ്റും കൈപ്പിടിയിലൊതുക്കി ടീമുകൾ തമ്മിൽ കൈകൊടുത്ത് മത്സര കളത്തിൽ നിന്നും പുറത്തു പോവുക. കളികളത്തിൽ പകവച്ചും കളി കഴിഞ്ഞാൽ സ്നേഹം തിരിച്ചുകൊടുത്തും പിരിയുന്ന കാഴ്ചപ്പെരുക്കം സ്വന്തമായി ഉള്ള നാടാണ് കണ്ണൂർ. തലശ്ശേരിയുടെ മണ്ണിൽ തലശ്ശേരി മുനിസിപ്പൽ ഗ്രൗണ്ടിൽ അടുത്ത പോരാട്ടത്തിനായി സ്വാഗതം ചെയ്യുന്നു റണ്ണിസാർ തൃക്കണ്ണാപുരം ടീം. അനന്ത സ്മാരകം കുണ്ടിച്ചിറ ടീമുകൾ കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യും. അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടം മത്സരം ബെസ്റ്റ് 440+5 വെയ്റ്റ് അടിസ്ഥാനത്തിൽ ആരംഭിച്ച മത്സരം ക്വാർട്ടർ ഫൈനൽ 2 കിലോഗ്രാം അധികം ടീമുകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ആവേശോജ്വലമായ പോരാട്ടം നിയന്ത്രണം കണ്ണൂർ ജില്ലാ ഫ്രീ സ്റ്റൈൽ വടംവലി അസോസിയേഷൻ. മത്സര റഫറിമാർ ബിജീഷ് മുല്ലോളി, സെനോ കൊടിയേരി. ആവേശ പോരാട്ടത്തിൽ അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് സ്വാഗതം. റണ്ണിസാർ തൃക്കണ്ണാപുരം വേണ്ടി അനന്ത സ്മാരക കുണ്ടിച്ചിറ കണ്ണൂരിന്റെ മുന്നണി പട്ടയാളി കൂട്ടങ്ങളാണ് റണ്ണിസാർ തൃക്കണ്ണാപുരം വേട്ടി. കറുപ്പും പിള്ളയും മഞ്ഞയും എല്ലാം ജെയ്സി എന്നിന്റെ പടക്കളം പിടിച്ചെടുക്കാൻ കണ്ണൂരിന്റെ പടയാളി കൂട്ടങ്ങൾ സുധിനും ദുൽജിത്തും സനീഷും പ്രജിനും നിഖിലേഷും സനുവും വിഷ്ണുവും അടങ്ങിയ പോരാളികൾ ഇതിന്റെ പടക്കളത്തിൽ ആവേശ പോരാട്ടത്തിൽ നിഖിൽ മുല്ലോളിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇതിന്റെ പടക്കളം പിടിച്ചെടുക്കാൻ 7 പോരാളികളാണ് റണ്ണിസാർ തൃക്കണ്ണാപുരം വേട്ടി. സുഖനും ദിൽജിത്തും ധനേഷും പ്രജിനും നിഖിലേഷും സനവും വിഷ്ണുവും അടങ്ങിയ പോരാളികൾ കമന്ററി ബസിന്റെ വലതുവശത്ത് കറുപ്പും മഞ്ഞയും വെള്ളയും എല്ലാം ജെയ്സിയിൽ അണിഞ്ഞിരുന്നു കഴിഞ്ഞു. മറുവശത്ത് ചിലവക്കാരല്ല, കറുപ്പും ചുവപ്പും ജെയ്സിയിൽ ഇതിന്റെ പടക്കളം പിടിച്ചെടുക്കാൻ അനന്ത സ്മാരക കുട്ടിച്ചിറയുടെ താരതമ്പുരാക്കന്മാരാണ് ഹേമന്തും വിഷ്ണുവും പ്രസനും ആശിഷും സായന്തും അഭിനും ആദർശും അടങ്ങിയ 7 പടക്കുതിരകളാണ് കമന്ററി ബസിന്റെ ഇടതുവശത്ത്. കൈയൊടിച്ച് സ്വീകരിക്കേണ്ട കളികോത വിജയിച്ചാൽ സെമി ഫൈനലിലേക്ക്, പരാജയപ്പെട്ടാൽ കളിക്കളത്തിനോട് വിടാം. ആവേശിതമായ പോരാട്ടം. 1st നമ്പറിൽ കണ്ണൂരിന്റെ മുന്നണി പോരാളി സുധിന് നിർത്തിക്കൊണ്ട് ഇതിന്റെ പടക്കളം പിടിച്ചെടുക്കാൻ ദിൽജിത്തും ധനേഷും പ്രജിനും നിഖിലേഷും
സനുവും ക്രിസ്തുവും അടങ്ങിയ പോരാളികളാണ്. നടുശാ തൃക്കണ്ണാപുരം എ ടീമിന് വേണ്ടി കമന്ററി ബോക്സിന്റെ വലതുവശത്ത്, മറുവശത്ത് അവിശുചിത പോരാട്ട പടക്കളത്തിന് സമ്മാനിക്കാൻ ചെമ്പട കൂട്ടങ്ങളായി ഹേമന്തും വിഷ്ണുവും റസിനും ആശിഷും സായന്തും അഭിനും ആദർശം അടങ്ങിയ പോരാളികളാണ് ഏഴ് പടക്കുതിരകൾ. ഇതിന്റെ പടക്കളത്തിൽ കൈയടിച്ച് സ്വീകരിക്കേണ്ട കളിബോധം ആത്മീയതയ്ക്കിന്റെ മനോഹാരിതയിൽ ചേരുള്ള പുച്ചിരിയുമായി മധുരക്കിനാവിന്റെ മാധുര്യം കൊണ്ട് വൈലാഞ്ചി കൈകളാൽ ഒപ്പനപ്പാട്ടിൽ താളം മുട്ടിയ മലബാറിന്റെ മണിമുത്തുകൾ നടുസാ തൃക്കണ്ണാപുരം കൈയടിച്ച് സ്വീകരിക്കേണ്ട കളിബോധ പത്തടിയുടെ വിജയത്തിലേക്ക് നാലടിയും കൈപ്പിണിയിൽ ഒതുക്കിക്കൊണ്ട് ഇതിന്റെ പടക്കളത്തിലെ മറുപുറത്ത് അനന്ത സ്മാരകം കൊണ്ടു സഹോദര പെരുമയിൽ മത്സര വേദികളിൽ കണ്ടുമുട്ടിയ പോരാട്ടങ്ങളിലെല്ലാം ഈ പാറം പടയോട്ടങ്ങൾക്ക് കളമൊരുക്കിയ വമ്പന്മാർ അനന്ത സ്മാരകം കൊണ്ടുവച്ച് കൈയടിച്ച് സ്വീകരിക്കേണ്ട മത്സര പടക്കളം. പത്തടിയുടെ അവസാന അഞ്ചുകളിലേക്ക് നാലുമണി കടന്നു പോകുവാൻ അഞ്ചടി കൈപ്പിടി ഒതുക്കി തൃക്കണ്ണാപുരത്തിന്റെ മുന്നണി പോരാളികൾ തൃക്കണ്ണാപുരം വേണ്ടി ഒരു വശത്ത് നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചു പിടിക്കുന്നു. അനന്തര സ്മാരകം കൊണ്ടു അധികാരത്തിന്റെ അഗ്നിജ്വാലകൾ ചേർത്ത് വെച്ച് പകയൊടുങ്ങാത്ത മനസ്സുമായി ഒരുങ്ങി ഭഗവാണ് കൈയടിച്ച അനന്തര സ്മാരകം കൊണ്ടുചിറ തിരിച്ചു വരുന്നോ ഇല്ല ചില്ലറക്കാരെല്ലാം മറുവശം അവയെ സൂചന പോരാട്ടം തിരിച്ചു പിടിക്കുന്നു. അവേശ പോരാട്ടം ആകാശത്തോളം എന്ന ചടുല ചുവടുകളും ചന്ദ്രനുമായി കപ്പക്കാരന്റെ കാവലാളായി ആദ്യ സെറ്റ് കൈപ്പിടിയിൽ ഒതുക്കി കണ്ണൂരിന്റെ പടയാളി കൂട്ടങ്ങൾ റെഡ് സാർ തൃക്കണ്ണാപുരം ബാറ്റി കമന്ററി ബോക്സിന്റെ ഇടതുവശത്തേക്ക്. മുല്ലോളിയുടെ പരിശീലന മികവിൽ ആദ്യ സെറ്റ് കൈപ്പിടിയിൽ ഒതുക്കി സുധിനും സംഘവും കമന്ററി ബോക്സിന്റെ ഇടതുവശത്തേക്ക്. നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചു പിടിക്കാൻ ചെമ്പട കൂട്ടങ്ങൾ അനന്തൻ സ്മാരകം കൊണ്ടുചിറ കാണികളുടെ കയ്യടികൾക്ക് ആക്കം കൂട്ടി ആടിയുടെ തവണത്തെ പത്തടിയുടെ അവസാന വലക്കരികിലേക്ക് നടന്നുകൊണ്ട് നീക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവർ പ്രവശത്ത് റെഡുസാർ തൃക്കണ്ണാപുരം കേട്ടി മറുവശത്ത് അനന്തര സ്മാരകം കൊണ്ടുചിറ നിരവധി കളിബോധകൾ കൈയടക്കി കടന്നുപോയ കളിക്കൂട്ടുകാർ ഇടതെഞ്ചിന്റെ ഉറപ്പുമായി ചന്തമുള്ള മത്സരം കാണികൾക്ക് പകരാൻ കണ്ണൂരിന്റെ മുന്നണി പോരാളികൾ റെഡുസാർ തൃക്കണ്ണാപുരം. Hey bro, ഏഴ്
ആവേശ പോരാട്ടത്തിന് വിശന്നാഥപുരം പേടിച്ച് സ്വീകരിക്കേണ്ട മത്സരപ്പെടുന്നു. എടുസാർ തൃക്കണ്ണാപുരം നേട്ടി അനന്ത സ്മാരകം പൊണ്ണിച്ചിറയുമായി മന്ത്രി കോയപ്പുറത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് പടക്കളത്തിൽ അനന്ത സ്മാരകം ശ്രദ്ധിക്കുക. കൈയടിച്ച് സ്വീകരിക്കേണ്ട മത്സര പടക്കളം. എതിരായ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് ഒന്നാം നമ്പർ എതിരി കാലുകറി. അതേ പോരാട്ടം ആകാശത്തോളം എത്തിക്കാൻ ഇതിന്റെ പുറക്കളത്തിൽ